അറബി അക്ഷരങ്ങൾ ഇരുപത്തെട്ട്, അറിയണം അവയെല്ലാം പിരിശപ്പെട്ട്. അലിഫിലാരംഭം യാഇലന്ത്യം, ഹർഫുകൾ കണ്ടിടാൻ എന്തൊരു ചന്തം. അറബി അക്ഷരങ്ങൾ ഇരുപത്തെട്ട്, അറിയണം അവയെല്ലാം പിരിശപ്പെട്ട്. അലിഫിലാരംഭം യാഇലന്ത്യം, ഹർഫുകൾ കണ്ടിടാൻ എന്തൊരു ചന്തം. അറബിയിലെ ആകെ അക്ഷരങ്ങൾ 28 എണ്ണമാണ്. ഈ അക്ഷരങ്ങളൊക്കെ പഠിച്ച് അതിൻ്റെ ഉച്ചാരണ രീതി മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ശരിയായ വിധത്തിൽ ഖുർആൻ ഓതാൻ സാധിക്കുകയുള്ളൂ. അലിഫ് കൊണ്ട് തുടങ്ങി യാ കൊണ്ട് അവസാനിക്കുന്ന 28 അക്ഷരങ്ങളും അതിൻ്റെ മഖ്റജ് അനുസരിച്ച് അതിൻ്റെ ഉത്ഭവസ്ഥാനം മനസ്സിലാക്കി പഠിച്ചെങ്കിൽ മാത്രമേ തജ്വീദ് പഠിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. വളരെ ഭംഗിയുള്ള ഹർഫുകൾ കണ്ടിടാൻ എന്തൊരു ചന്തം. ഹർഫുകൾ അതിൻ്റെ രൂപത്തിലും അതിൻ്റെ ഉച്ചാരണ ഭംഗിയിലും മറ്റു ഭാഷകളെ അപേക്ഷിച്ച് വളരെ മനോഹരമാണ്, വളരെ രസമാണ് അതിൻ്റെ ഉച്ചാരണവും അതിൻ്റെ എഴുത്തും ലിപിയുമെല്ലാം. ആ നിലക്ക് ഇൻഷാല്ലാ നമുക്ക് തജ്വീദ് പഠിക്കാം, അതിലെ അക്ഷരങ്ങളെ കുറിച്ച് പഠിക്കാം, അതിൻ്റെ ഉച്ചാരണ രീതിയും അതിൻ്റെ സവിശേഷതകളും എല്ലാം പഠിച്ച് തജ്വീദിൽ നല്ല പ്രാഗൽഭ്യം നേടി തെറ്റില്ലാതെ ഖുർആൻ ഓതാൻ എല്ലാവർക്കും പഠിക്കാം, പരിശീലിക്കാം. അതിനുള്ള അവസരമാണ് വഫി വഫിയ പെരുമുണ്ടശ്ശേരി ക്യാമ്പസിൻ്റെ ആഭിമുഖ്യത്തിൽ ഈ പരിശുദ്ധ റമദാൻ മാസം നിങ്ങൾക്ക് മുമ്പിൽ വരുന്നത്. അതിനുള്ള അവസരമാണ് പരിശുദ്ധമായ റമദാൻ മാസം നമുക്ക് കൈവന്നിരിക്കുന്നത്. ഇതിൻ്റെ പ്രചാരണത്തിൽ എല്ലാവരും പങ്കുചേരുക, പരമാവധി ആളുകളിലേക്ക് ഈ സന്ദേശം എത്തിച്ച് ഖുർആൻ പഠനത്തിൻ്റെ ഭാഗമാക്കി എല്ലാവരെയും മാറ്റുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.